നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിക്ക ആളുകൾക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണോ അതോ ഇൻഷുറൻസ് സ്കീമായിട്ടുള്ള യൂണിറ്റ് ലിങ്ക്ഡ് സ്കീമിൽ നിക്ഷേപിക്കുന്നതാണോ മെച്ചം എന്നുള്ളതിനെ പറ്റിയിട്ട് മിക്കപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി സ്കീംസിൽ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും കൂടി എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇവൻ കൂടുതലും ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളാണ് കൂടുതലും ഒരു സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂയിൽ നമ്മൾ കൂടുതൽ കാണാറ് കാരണം മിക്ക ഇൻഷുറൻസ് ഏജൻസിയും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ വിൽക്കാനാണ് അപ്പോൾ നമ്മൾ മിക്കപ്പോഴും കസ്റ്റമേഴ്സ് ആയാലും അവർക്ക് കൂടുതൽ അടുപ്പമുള്ള ഇൻഷുറൻസിൻ്റെ ഏജൻസി പറയണ കേട്ടിട്ട് അവർ യുലിപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മളൊരു പല പല പാരാമീറ്റേഴ്സിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെയും യൂലിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിനെയും എങ്ങനെ കാണുക എന്നുള്ളതാണ് അപ്പോൾ യൂലിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ലിങ്ക്ഡ് പ്ലാനാണ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എം എഫ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ഇൻവെസ്റ്റ് സാധാരണ ഒരു യൂണിറ്റ് ലിങ്ക്ഡ് സ്കീമിലേക്ക് ചേരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം അതോടൊപ്പം ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളത് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭൂരിഭാഗം പണവും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത് മാർക്കറ്റിലെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മിക്കപ്പോഴും ഒരു കേസ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജസ് ആണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് പല ആദ്യം നമുക്ക് ചാർജസ് എത്രയാണ് നോക്കാം പിന്നെ റിട്ടേൺ എത്രയാണ് നോക്കാം പിന്നെ ലിക്വിഡിറ്റി പോയിൻറ്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണ് യൂലിപ്പിലും മ്യൂച്വൽ ഫണ്ടിലുള്ള ഡിഫറൻസ് നോക്കാം പിന്നെ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ എത്ര വ്യത്യാസമുണ്ടെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം യൂലിപ്പാണോ അതോ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലതെന്നുള്ളത് അപ്പോൾ ചാർജസ് പോയിൻ്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ നമുക്ക് മൂന്ന് വിധത്തിൽ യൂലിപ്പിൽ നമുക്ക് ചാർജസിനെ കാണാം ആദ്യം പ്രീമിയം അലോക്കേഷൻ ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രീമിയം അലോക്കേഷൻ ചാർജസ് ഓക്കെ ഇതിൽ ഒരു ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഏതാണ്ട് ഫോർ ടു ഫൈവ് പേഴ്സൻ്റേജ് നമുക്ക് അതിൻ്റെ ചാർജായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നൂറ് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ അഞ്ച് ശതമാനം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റഞ്ച് രൂപ മാർക്കറ്റിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഇത് നില്ലാണ് ഈ ഇങ്ങനെ ഒരു ചാർജസ്സേ ഇല്ല പിന്നെ അടുത്ത ചാർജെന്ന് പറഞ്ഞാൽ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജാണ് ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് അപ്പോൾ ഇവിടെ വരുന്നത് ഏകദേശം ഒരു ടു പെർസെൻ്റ് വൺ ടു ടു പെർസെൻറ്റേജ് ഇവിടെ വരുന്ന ടു പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റ് മാക്സിമം വരും ടു പെർസെൻറ്റേജിന് ആയിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചില ഇപ്പോൾ ഇപ്പോൾ വളരെ കോമ്പറ്റീറ്റീവാണ് ഇതിനേക്കാളും കുറവായിട്ടായിരിക്കും ഇതിൽ വരുന്നത് ഇതും നമുക്ക് ഏകദേശം ഒരു മാക്സിമം പോകണതാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത് മിക്ക ഫണ്ടിലും ടു പെർസെൻറ്റേജ് താഴെയാണ് പിന്നെ ഇവിടെ അടുത്ത വരുന്നത് എന്ന് വെച്ചാൽ ഇതിന് വേറെ ഒരു പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഒരു ഫീസും കൂടിയും വരുന്നുണ്ട് അത് പെർ ആനം ഏകദേശം ഒരു ആയിരം തൊട്ട് രണ്ടായിരം രൂപ വരെ നമുക്ക് പെർ ആനം ഇവിടെ കൊടുക്കേണ്ടി വരും യൂലിപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതും നില്ലാണ് അപ്പോൾ ചാർജസിൻ്റെ കേസിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെങ്കിൽ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ യുലിപ്പിലാണെങ്കിൽ മൂന്ന് തരത്തിൽ ചാർജസ് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് ഇവിടുത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റിട്ടേൺ പോയിൻ്റ് ഓഫ് വ്യൂല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിട്ടേണിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ആയാലും യൂലിപ്പിലായാലും നമുക്ക് ഡെറ്റ് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇക്വിറ്റി പോയിന്റ് ഓഫ് വ്യൂല് റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഓപ്ഷൻസ് രണ്ടിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഇക്വിറ്റി പോയിന്റ് ഓഫ് വ്യൂ തന്നെ പറയാം ഈ ചാർജസ് എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കിവിടെ ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൽവ് പെർസെൻറ്റേജ് മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഇപ്പോഴത്തെ മാർക്കറ്റ് സീനുസരിച്ച് ചിലപ്പോൾ വളരെ മാർക്കറ്റ് വളരെ നന്നായിട്ട് പെർഫോമിങ് ഇതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിക്കാം പക്ഷേ ഒരു നമുക്കൊരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഇവിടെ പ്രതീക്ഷാ മതി ഇത്തരം ചാർജ്ജസ് തോളിൻ്റെ പേരിൽ ഇവിടെയാണെങ്കിൽ ഒരു ട്വൽ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കുക എന്നിരുന്നാലും ട്വൽവ് പെർസെൻ്റേജ് അതാണെങ്കിൽ ഒരു ഒരു നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു റിട്ടേൺ ആണ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഒരു ഫൈവ് ഇയേഴ്സ് എൻ്റെ ഡെബോണെന്ന് ഞാൻ ഈ പറഞ്ഞത് ഒരു ടെൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാണ്ട് എല്ലാ വർഷവും ഈ തരം റിട്ടേൺ ഉണ്ടാവുന്നില്ല കാരണം ഇത് മാർക്കറ്റ് ലിങ്ക്ഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയത് എൻ്റെ പേരിൽ ഇനി ഇവിടെ ഇതാണ് നമ്മൾ ചാർജസിൻ്റെയായാലും റിട്ടേൺ ഉണ്ടായാലും യൂലിപ്പിൻ്റെ ആയാലും മ്യൂച്വൽ ഫണ്ടിൻ്റെയായാലും വ്യത്യാസം വരുന്നത് ഇനി അടുത്ത പാരാമിറ്റേഴ്സ് നമ്മൾ നോക്കുന്നത് ലിക്വിഡിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ ലിക്വിഡിറ്റി പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ യൂലിപ്പിനാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം ലോക്കിനുണ്ട് അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഫൈവ് ഇയേഴ്സ് ലോക്കിൻ പീരീഡ് ഉണ്ട് ഇവിടെ ലോക്കിൻ പീരീഡ് ഒന്നുമില്ല എപ്പോഴെങ്കിലും എടുക്കാം മാർക്കറ്റിൻ്റെ നോ ലോക്കിൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് പണം എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും പണം എടുക്കാം ഇനി താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നഷ്ടം സഹിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണം എടുക്കാം അതിനർത്ഥം ലിക്വിഡിറ്റി മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഒരു ലോക്കിനുണ്ട് സാധാരണ കേസിൽ പത്ത് വർഷം പതിനഞ്ച് വർഷം അങ്ങനത്തെ രീതിയിലായിരിക്കും യൂലിപ്പ് നമ്മൾ പോളിസി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും നമുക്ക് പണം എടുക്കാനുള്ള സംവിധാനം ഇതിലുണ്ടെന്നുള്ളതാണ് ഇതിൽ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറഞ്ഞ അപ്പോൾ ലിക്വിഡിറ്റി പോയിൻ്റ് ഓഫ് വ്യൂലും ഇപ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ടാണ് യൂലിപ്പിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇനി ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എ ടി സി ബെനിഫിറ്റ് ഇവിടെ കിട്ടും എന്നുള്ളത് ഒരു കാര്യം പിന്നെ റിട്ടേൺ എല്ലാവരും ഇൻഷുറൻസ് പ്രൊഡക്റ്റ് അതിൻ്റെ പേരിൽ ടാക്സ് ഫ്രീ ആണ് ഇവിടെ പറഞ്ഞതല്ലെങ്കിൽ ഇ എൽ എസ് എസ് എന്ന് പറഞ്ഞ ഒരു സ്കീമിന് മാത്രമേ എ ടി സി ബെനിഫിറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്നതിന് എത്രയാണോ പ്രോഫിറ്റ് ഉള്ളത് അതിന് ടാക്സബിളുമാണ് അപ്പോൾ ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമേ യൂലിപ്പിന് അപ്പർ ഹാൻഡ് ഉള്ളൂ ബാക്കി എല്ലാ കേസിലും നമുക്ക് കാണാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്തുകൊണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂല് ഗുണകരമായിട്ട് നടക്കുന്നത് ഇവിടെ യൂലിപ്പിലാണെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടിലിപ്പോൾ ഒട്ടു ഒട്ടുമിക്ക ഫണ്ട് ഹൗസസും നമുക്ക് ഇൻഷുറൻസ് കവറേജ് തരുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകം ചോദിക്കണം എന്നിരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷേ ഇൻഷുറൻസ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ എന്തു പറഞ്ഞാലും യൂലിപ്പായിരിക്കും നല്ലത് പക്ഷേ റിട്ടേൺ ആണ് നമ്മൾ ഇവിടെ മെയിൻ പാരാമീറ്റർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ഏർപ്പെടുന്നേക്കാളും മുന്നേ ഈ അറ്റ്ലീസ്റ്റ് ഈ നാല് തരം ചാർജസ് റിട്ടേൺസ് ലിക്വിഡിറ്റി ടാക്സ് സേവിങ്സ് ഈ പാരാമീറ്റേഴ്സ് നമ്മൾ വിശദമായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വേണോ അതോ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് വേണോ എന്ന് നിശ്ചയിക്കാനായിട്ട് ഇതുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം അല്ലാതെ നമ്മൾ വിളിച്ച് ചോദിക്കാം വി ആർ ഹാപ്പി ടു ഹെൽപ്പ് നമുക്കപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ അതുവരെ എല്ലാവർക്കും സ്റ്റേ ഹോം Stay safe. Thank you.